നമസ്കാരം. ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വാശിയേറിയ തിരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലമായിരുന്നു തൃത്താല. കോൺഗ്രസിലെ വി ഡി ബൽറാമിനെ വീഴ്ത്താൻ സി പി എം എം ബി രാജേഷിനെ ഇറക്കിയപ്പോൾ തന്നെ തിരഞ്ഞെടുപ്പിന് വീറും വാശിയും മീറിയതായിരുന്നു. പ്രചാരണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഇത് ഏറി വന്നു. ഇരുപക്ഷവും മുന്നേറിയപ്പോൾ സജീവ ചർച്ചയായ ഒരു വിഷയമായിരുന്നു കുടിവെള്ള പ്രശ്നം. സ്ഥിരമായി വെള്ളം ലഭിക്കാത്ത ഒരു പൈപ്പിന് മുമ്പിൽ നിന്ന് എം ബി രാജേഷ് ലൈവ് ചെയ്തതോടെയാണ് വിവാദങ്ങളുടെ തുടക്കം. പിറ്റേ ദിവസം തന്നെ വി ഡി ബൽറാം അതേ പൈപ്പിൻ ചുവട്ടിൽ വരികയും പൈപ്പ് തുറന്ന് വെള്ളം വരുന്നത് കാണിക്കുകയും ചെയ്തു. എം ബി രാജേഷ് കള്ളം പറയുകയാണെന്നും കോൺഗ്രസുകാർ പ്രചരിപ്പിച്ചപ്പോൾ സ്ഥിരമായി വെള്ളം ലഭിക്കാത്തതാണ് തങ്ങൾ ഉയർത്തിയ പ്രശ്നമെന്ന് സി പി എം തിരിച്ചടിച്ചു. ഏതായാലും തിരഞ്ഞെടുപ്പിൽ വിജയിച്ച എം ബി രാജേഷിനെ തൃത്താലയിലെ 600,000-ത്തിലേറെ ആളുകളുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണുന്ന 10,00,000-ത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. എം ബി രാജേഷ് തന്നെയാണ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഇക്കാര്യം വ്യക്തമാക്കിയത്. നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ തൃത്താലയിൽ തീപിടിച്ച വിവാദ വിഷയം കുടിവെള്ളമായിരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം കുടിവെള്ള ക്ഷാമവും പരിഹരിക്കാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിച്ചു. 1 വർഷത്തിനുള്ളിൽ 600,000 പേർക്ക് കണക്ഷൻ നൽകി. വീട്ടിൽ കുടിവെള്ളം എത്തിക്കാനുള്ള 3 പ്രധാന പദ്ധതികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. എന്നാൽ ഇതുകൊണ്ട് മാത്രം ശാശ്വത പരിഹാരമാകില്ല. ഭൂഗർഭ ജലസമ്പത്ത് വർദ്ധിപ്പിച്ചുകൊണ്ട് മാത്രമേ ജലക്ഷാമത്തിന് ശാശ്വത പരിഹാരമാകൂ. അതിനുള്ള സമഗ്രമായ ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചു. തൃത്താല മണ്ഡലത്തിലായുള്ള സമഗ്രമായ ജലസംരക്ഷണ പദ്ധതിയാണിത് എന്നാണ് രാജേഷ് ഫേസ്ബുക്കിൽ കുറിച്ചത്. പദ്ധതിക്ക് മാതൃകയായത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന കാലം മുതൽ തൻ്റെ സുഹൃത്തായ എ ബി സതീഷ് എം എൽ എയുടെ നേതൃത്വത്തിൽ കാട്ടാക്കട മണ്ഡലത്തിൽ നടപ്പാക്കി വിജയിച്ച ജലസമൃദ്ധി പദ്ധതിയാണ്. കാട്ടാക്കട നിയമസഭാ മണ്ഡലത്തിൽ ഭൂഗർഭ ജലനിരപ്പ് ഉയർത്തി ജലസംരക്ഷണം യാഥാർത്ഥ്യമാക്കാൻ 2016 ആരംഭിച്ച പദ്ധതിയാണ് ജലസമൃദ്ധി. തിരുവനന്തപുരം ജില്ലയിൽ ഭൂഗർഭ ജലനിരപ്പ് അപകടകരമാം വിധം താഴ്ന്ന സെമി ക്രിട്ടിക്കൽ എന്ന അവസ്ഥയിലായിരുന്നു 2016 കാട്ടാക്കട മണ്ഡലം. 5 വർഷം കൊണ്ട് ഭൂഗർഭ ജലനിരപ്പ് സുരക്ഷിത നിലയിലെത്തിക്കാൻ ജലസമൃദ്ധിക്ക് കഴിഞ്ഞു. കാട്ടാക്കടയിൽ പ്രയോഗിച്ച് വിജയിച്ച ഈ പദ്ധതിയുടെ മുഖ്യ സംഘാടകനും ഭൂവിനിയോഗ ബോർഡ് കമ്മീഷണറുമായ നിസാമുദ്ദീൻ തൻ്റെ പ്രവർത്തനാനുഭവങ്ങൾ വിശദീകരിക്കുകയും തൃത്താലയ്ക്കായുള്ള പ്രവർത്തന പദ്ധതി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. കേരളത്തിലെ ഏറ്റവും പ്രധാന നദികളിലൊന്നായ ഭാരതപ്പുഴയുടെ 25 കിലോമീറ്റർ നീളമുള്ള തീരമുണ്ട് തൃത്താല മണ്ഡലത്തിൽ. നിരവധി കുളങ്ങൾ, പട്ടിക്കായൽ, പുളിയപ്പറ്റക്കായൽ എന്നീ ജലാശയങ്ങൾ വേറെയും. എന്നിട്ടും തൃത്താലയ്ക്ക് ദാഹമാണ്. ഭൂഗർഭ ജലനിരപ്പിൽ തൃത്താല മണ്ഡലം സെമി ക്രിട്ടിക്കൽ എന്ന അപകടരേഖയിലാണ്. കാട്ടാക്കടയിൽ ജലസമൃദ്ധിയെ വീണ്ടെടുത്ത മാതൃകയിൽ തൃത്താലയിലും ജലസമ്പത്തിനെ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിനാണ് തുടക്കമാവുന്നത്. തൃത്താലയുടെ ദാഹം തീർക്കാൻ സുസ്ഥിരമായ ജലസംരക്ഷണ പദ്ധതികൾ ആവിഷ്കരിക്കും. അതിനായി ജനങ്ങളും ജലപ്രതിനിധികളും ഉദ്യോഗസ്ഥരും കൈകോർക്കുകയും ചെയ്യും.